നമസ്കാരം. ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിലേക്കുള്ള കവാടം കൊട്ടിയടിക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുന്ന ഡി കെ യെ ഞെട്ടിച്ച് അമിത്ഷായുടെ ഉഗ്രൻ നീക്കം. കാരണം അമിത്ഷായും ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവുമായുള്ള കൂടിക്കാഴ്ച അത്ര ചെറുതായി കാണാൻ പറ്റില്ല. ബദ്ധവൈരികൾ തമ്മിൽ കൈകോർക്കണമെങ്കിൽ ഷായുടെ നീക്കം അത്ര ചെറുതായിരിക്കേയില്ല. അതും തെലങ്കാനയിൽ ഈ വർഷം അവസാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നായിഡു ഷാ കൂടിക്കാഴ്ച ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് താമര തണ്ടൊടിക്കുക എന്നതാണ് ഡി കെ യുടെ ലക്ഷ്യം. എന്നാൽ കർണാടകയിൽ 64 സീറ്റുമായി ഇപ്പോഴും ബി ജെ പി ഉണ്ട് എന്നത് ഇടയ്ക്കിടയ്ക്ക് ഡി കെ ശിവകുമാർ മറന്നു പോവുകയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിലൂടെ തെലങ്കാനയിലേക്കും കയറിക്കൂടാൻ പഴുതുണ്ടാക്കിയിരിക്കുകയാണ് ബി ജെ പി. ആന്ധ്രാപ്രദേശിനോട് വിഭജനത്തിന് ശേഷം കേന്ദ്ര സർക്കാർ അനീതി കാണിക്കുന്നു എന്നാരോപിച്ചാണ് ടി ഡി പി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി സഖ്യം ഉപേക്ഷിക്കുന്നത്. എൻ ഡി എ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവരുന്നതിൽ ടി ഡി പി ആയിരുന്നു മുന്നിൽ നിന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരനെന്ന് വിശേഷിപ്പിച്ച നായിഡു മോദിയുടെ വിവാഹം സംബന്ധിച്ച് വരെ വലിയ വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ ടി ഡി പിക്കായി ഇനി ഒരിക്കലും എൻ ഡി എയുടെ വാതിൽ തുറക്കില്ല എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞിരുന്നത്. പിന്നാലെ 2019 തിരഞ്ഞെടുപ്പിൽ ടി ഡി പി തകർന്നടിഞ്ഞു. ഇതോടെ വീണ്ടും എൻ ഡി എ ക്യാമ്പിലേക്ക് തിരികെ പോകാൻ ചന്ദ്രബാബു നായിഡു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം മുൻ നിലപാടിൽ മാറ്റമില്ല എന്നായിരുന്നു ചന്ദ്രബാബു നായിഡു പറഞ്ഞിരുന്നതും. അതേസമയം തെലങ്കാനയിൽ ബി ജെ പിക്ക് എല്ലാം അത്ര അനുകൂലമല്ല. കടുത്ത മോദി വിരുദ്ധനാണ് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു. ടി ആർ എസിനെ ഒതുക്കുക അത്ര എളുപ്പവുമല്ല. എന്നാൽ ബി ജെ പിയുടെ മിഷൻ സൗത്ത് പ്ലാനിന്റെ ആദ്യപടിയാണ് തെലങ്കാന. അതിനാൽ തന്നെ ഇവിടെ ജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം ധാരാളം സീമാ ആന്ധ്രക്കാർ ഇപ്പോഴും ടി ഡി പിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് വോട്ടാക്കുകയാണ് ഇനി ബി ജെ പിയുടെ ലക്ഷ്യം. ഹൈദരാബാദ്, രംഗറെഡി ജില്ലകളിലെ നഗരപ്രദേശങ്ങളിലും അതിർത്തി ജില്ലകളായ ഖമ്മം, വാറങ്കൽ, മക്ബൂദ് നഗർ പ്രദേശങ്ങളിലും ടി ഡി പിക്ക് വലിയ പിന്തുണയുണ്ട്. 2014 തെലങ്കാനയിൽ 15 നിയമസഭാ മണ്ഡലങ്ങളിൽ ടി ഡി പിക്ക് വിജയിക്കാൻ സാധിച്ചു. ഇതിൽ 10 മണ്ഡലങ്ങളും ഹൈദരാബാദ്, രംഗറെഡി ജില്ലകളിലെ നഗരപ്രദേശങ്ങളിൽ നിന്നുള്ളവയാണ്. എന്നാൽ ഇപ്പോൾ ബി ജെ പി ടി ഡി പിയുമായി കൈകോർക്കാൻ തയ്യാറാകുന്നതിന് പിന്നിൽ മറ്റൊരു കാരണവുമുണ്ട്. 2018 ടി ആർ എസ് ഒരു പ്രാദേശിക പാർട്ടിയായിരുന്നു. അതിനാൽ തന്നെ ടി ഡി പിക്കെതിരെ പ്രാദേശിക വികാരം മുതലെടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ടി ആർ എസ് എന്ന് ബി ആർ എസ് എന്ന ദേശീയ പാർട്ടിയായി സ്വയം അവരോധിച്ചു കഴിഞ്ഞു. ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന പാർട്ടിയായി ബി ആർ എസ് മാറി. അതിനാൽ ഇത്തവണ 2018 തന്ത്രം കെ സി ആറിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്. ബി ജെ പി ഒരു പാൻ തെലങ്കാന പാർട്ടിയല്ലാത്തതിനാൽ തന്നെ ടി ഡി പിയുമായി സഖ്യത്തിന് ശ്രമിക്കുമെന്നാണ് കോൺഗ്രസിന്റെയും നിരീക്ഷണം. ടി ഡി പിക്ക് വോട്ട് വിഹിതമില്ലെങ്കിലും തെലങ്കാനയിലെ മിക്ക ജില്ലകളിലും ഇപ്പോഴും കേഡർമാരുണ്ട് എന്നും കോൺഗ്രസ് നേതാവ് വംശി ചന്ദ്ര റെഡ്ഡി പറഞ്ഞിരുന്നു. സർക്കാരിനെതിരായ വോട്ടുകൾ വിഭജിക്കാൻ അമിത്ഷാ നായിഡുവുമായി കൂട്ടുനിൽക്കുകയാണ്. ഷാ നായിഡു കൂട്ടുകെട്ട് ഉണ്ടാകുമോ, എന്താണ് പുതിയ നീക്കങ്ങൾ എന്നെല്ലാം എന്തായാലും ഇനി കാത്തിരുന്ന് കാണണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.